കൊല്ലം ലോക്സഭാ മണ്ഡലം പിടിക്കാൻ സുരേഷ് ഗോപിയെ ബി ജെ പി രംഗത്തിറക്കിയേക്കും. സി പി എമ്മിന്റെ കൊല്ലത്തെ സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാലാകാനാണ് സാധ്യത. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അറിയപ്പെടുന്ന മുഖങ്ങളെ പരമാവധി അണിനിരത്താനാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത്. സുരേഷ് ഗോപിയെ കൊല്ലത്ത് മത്സരിപ്പിക്കുമ്പോൾ പക്ഷേ അതുമാത്രമല്ല കണക്കുകൂട്ടൽ. സിനിമാ താരം മാത്രമല്ല, നായർ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിലെ സമുദായ സമവാക്യങ്ങളും സുരേഷ് ഗോപിക്ക് ഗുണമാകുമെന്നാണ് പ്രതീക്ഷ. സുരേഷ് ഗോപിയോടക്കം പാർട്ടിയിൽ ഇത് സംബന്ധിച്ച പ്രാരംഭ ചർച്ച നടക്കുകയാണ്. എനിക്ക് ഒന്നും അറിയത്തില്ല, അതൊക്കെ പാർട്ടി നിങ്ങളോട് പറയും. ഇതുവരെ ദയനീയ പ്രകടനമാണ് കൊല്ലത്ത് ബി ജെ പിയുടേത്. എൻ കെ പ്രേമചന്ദ്രൻ എം എ ബേബിയെ കഴിഞ്ഞ തവണ 38,000 വോട്ടിന് പരാജയപ്പെടുത്തുമ്പോൾ ബി ജെ പിയുടെ പി എം വേലായുധന് വെറും 59,000 വോട്ടാണ് ആകെ കിട്ടിയത്. സുരേഷ് ഗോപിയുടെ താരമൂല്യം സ്ഥിതി മാറ്റുമെന്നാണ് വിലയിരുത്തൽ. ബി ജെ പിക്ക് ശക്തനായ ഒരു കാൻഡിഡേറ്റ് കൊല്ലത്തുണ്ടാവും, ശക്തനായിരിക്കും, മറ്റ് രണ്ട് മുന്നണിയേക്കാൾ ശക്തനായിരിക്കും. രണ്ടു തവണ കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ സി പി എം ഒരുങ്ങുമ്പോൾ പ്രധാന പേര് കെ എൻ ബാലഗോപാലിൻ്റെതാണ്. പാർട്ടി മുൻ ജില്ലാ സെക്രട്ടറിയെ മത്സരിപ്പിക്കുമ്പോൾ പരമ്പരാഗത ഇടതുമുന്നണി വോട്ടുകൾ ഉറപ്പിക്കാം. ഒപ്പം എൻ എസ് എസ് നേതൃത്വവുമായി അടുപ്പമുള്ള കുടുംബ ബന്ധങ്ങൾ ബാലഗോപാലിന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലെ ഫലവും പ്രതീക്ഷ നൽകുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ആകെ ജില്ലയിലുണ്ടായിരുന്ന 68 പഞ്ചായത്തിൽ 61 പഞ്ചായത്തും എൽ ഡി എഫിനാണ്. പിന്നെ മുഴുവൻ ബ്ലോക്ക് പിന്നെ ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം എൽ ഡി എഫിന് അനുകൂലമായിട്ടാണ് ജനങ്ങൾ ചിന്തിച്ചത്. അത് ജനങ്ങളൊപ്പം ഒപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിലുള്ള അംഗീകാരം തന്നെയാണ്. അത്യന്തം നാടകീയമായാണ് കഴിഞ്ഞ തവണ മുന്നണി മാറി എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായതും ജയിച്ചതും. കെ എൻ ബാലഗോപാലും സുരേഷ് ഗോപിയും പ്രേമചന്ദ്രനെതിരെ പോരിനിറങ്ങുമ്പോൾ ഇത്തവണയും വാശി ഒട്ടും കുറയില്ല. ജിമ്മി ജെയിംസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.